ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇതിന് മുമ്പ് ഞാനൊരു ക്യു എൻ എ വീഡിയോ ഇട്ടിരുന്നു 20K സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത്. അതിൽ കുറേയൊക്കെ ക്യു എൻ എ പോസ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഞാൻ പറഞ്ഞു. പക്ഷേ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇനിയുള്ള ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ, അതായത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും ആൻസർ ചെയ്യാനുണ്ട്, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഘട്ടം ഘട്ടമായിട്ട് ഓരോ വീഡിയോസ് ആയിട്ട് ഇടാന്ന് വെച്ചിട്ട് അതിന് ഓരോ ദിവസം ഓരോ ടോപ്പിക് വെച്ച് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ടായിരുന്നു. സോ ഇന്നത്തെ ടോപ്പിക് പിയർസിംഗ്, ടാറ്റു, അതുപോലെ സ്കാർസ് ആൻഡ് മാർക്സ് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ടോപ്പിക്, അതായത് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് സ്കാർസ്, മാർക്സ്, ടാറ്റൂസ് അതുപോലത്തെ കാര്യങ്ങളാണ്. അതിൻ്റെ മുൻപ് ഞാൻ ഇതിന് മുൻപായിട്ട് ഒരു പിമ്പിൾസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് പിമ്പിൾസിനെ കുറിച്ചിട്ടുള്ള മിത്ത്, ഫാക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടു. ആസ് ഇൻ എൻ്റെ മുഖത്ത് ബ്ലാക്ക് മോൾ ഉണ്ടല്ലോ, പിന്നെ എങ്ങനെ ഹൗ ഇറ്റ് വർക്ക്സ് എന്നൊക്കെ ചോദിച്ചിട്ട്. സോ ആ വീഡിയോയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരിക്കലും ബ്ലാക്ക് മോൾസ് അല്ലാണ്ട് അല്ലാന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് പിമ്പിൾസിനെ കുറിച്ചിട്ടാണ്. ഞാൻ എന്നിട്ടും ആ വീഡിയോ എടുത്തു പോയി നോക്കി, ലൈക്ക് ഈശ്വര ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ അതിൽ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാ എയർലൈൻസും ഇൻ്റർവ്യൂ നോട്ടിഫിക്കേഷനിൽ ഒരു റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്ന കാര്യമാണ് കെയർ സ്കിൻ. അത് പിമ്പിൾസ് മാത്രമല്ല, കൈ, കാൽ, ഫേസ് എവിടെ ആയാലും വിസിബിൾ സ്കാർസോ മാർക്സോ ഒന്നും പാടില്ല. പക്ഷേ പിമ്പിൾസിൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് കൺസീൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഒരു സീനും ഇല്ല കേട്ടോ. ഏവിയേഷൻ ഇൻഡസ്ട്രി ഒരു ക്രൈറ്റീരിയയിലും പറഞ്ഞിട്ടില്ല ബ്ലാക്ക് മോൾസിനെ കുറിച്ചിട്ട്. ബ്ലാക്ക് മോൾസ് അല്ലാവുണ്ട്, അല്ലെങ്കിൽ ഈവൻ ഞാൻ പോലും ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവേണ്ട ആളല്ലല്ലോ. സോ ബ്ലാക്ക് മോൾസ് ഒരു പ്രശ്നവുമില്ല. അതായത് ഈ കാക്കാപ്പുള്ളി ഇതും ഒക്കെ ഫേസിൽ ബ്ലാക്ക് മോൾസ് ഉണ്ടെങ്കിൽ ഒരു സീനുമില്ല. ഞാൻ പറഞ്ഞത് പിമ്പിൾസിൻ്റെ മാർക്സ്, ബ്ലെമിഷസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിനെ കുറിച്ചിട്ട് മാത്രമാണ് ആ വീഡിയോയിൽ. ഓക്കെ, പിന്നെ സ്കാർസിനെ കുറിച്ചിട്ട്, സ്കാർസിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് വരുന്ന മെയിൻ കമൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബോഡി പാർട്ട് പറഞ്ഞിട്ട്, ഇപ്പോൾ നീലായാലും ശരി, നെക്കിലായാലും ശരി, ഇവിടെയൊക്കെ എനിക്ക് സ്കാർസ് ഉണ്ട്, ഇവിടെയൊക്കെ മാർക്സ് ഉണ്ട്, വിൽ ഐ ഗെറ്റ് സെലക്റ്റഡ് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഇപ്പം നീയുടെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു ധാരണ ഉണ്ടാവുമല്ലോ ആ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ആ ഒരു എയർലൈനിൻ്റെ യൂണിഫോം എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ആ യൂണിഫോം കവർ ചെയ്യുന്ന രീതിയിലാണ് നിങ്ങളുടെ സ്കാർസും മാർക്സും ഒക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. നമ്മൾ ഇൻ്റർവ്യൂവിന് അവർ ഡിക്ലെയർ ചെയ്യാൻ പറയുമ്പോൾ സ്കാർസിൻ്റെയും മാർക്സിൻ്റെയൊക്കെ കാര്യം ഡിക്ലെയർ ചെയ്താൽ മാത്രം മതി, സ്കാർസ് ഉണ്ട് പക്ഷേ യൂണിഫോം കവർ ചെയ്യണ ഭാഗത്താണെന്ന് പറഞ്ഞാൽ മാത്രം മതി. അത്രയേ ഉള്ളൂ സ്കാർസിനെ കുറിച്ച് വരുന്നത്. പിന്നെ ഇപ്പോൾ ഭയങ്കര വിസിബിൾ ആണെങ്കിൽ അത് അലൗ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഇൻ്റർവ്യൂവിൽ ഈ സ്കാർസ് ആയാലും ശരി, ടാറ്റു ആയാലും ശരി, നിങ്ങൾ ഡിക്ലെയർ ചെയ്യാതിരിക്കരുത്. കാരണം വൺസ് യു ഗെറ്റ് സെലക്റ്റഡ് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് മെഡിക്കൽസ്. മെഡിക്കൽസിൽ എന്തായാലും ചെക്കപ്പ് ഉണ്ടാവും, ഫുൾ ബോഡി ചെക്കപ്പ് ഉണ്ടാവും. അതിൽ എവിടെയെങ്കിലും നിങ്ങൾ ഡിക്ലെയർ ചെയ്യാത്ത സ്കാർസോ മാർക്സോ എന്തെങ്കിലും കണ്ടു then you will get into trouble. അത് കാരണമാണ് എല്ലാവരും ഈ ഇൻ്റർവ്യൂയുടെ കാര്യം വരുമ്പോൾ മാർക്സ് എന്തായാലും, സ്കാർസും മാർക്സ് എന്തായാലും ഡിക്ലെയർ ചെയ്യണം എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ വരുന്നത് ടാറ്റു ആണ്. ടാറ്റു ഒരു 3 cases ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ ബോഡിയിൽ ഒരു ടാറ്റു ഇല്ലെങ്കിൽ ഒരു സീനും ഇല്ല. ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ദേഹത്ത് ഒരു ടാറ്റു ഇല്ലെങ്കിൽ ഹാസിൽ ഫ്രീ ആണ് ഇൻ്റർവ്യൂയുടെ ആ ഒരു സെക്ഷൻ, അല്ലെങ്കിൽ ഈ പ്രൊഫഷൻ്റെ ആ ഒരു സെക്ഷൻ. ഇറ്റ്സ് ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങളുടെ ദേഹത്ത് എവിടെയെങ്കിലും ടാറ്റു ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിന് ചോദിക്കുകയാണെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ ഡിക്ലെയർ ചെയ്യുക. ഡിക്ലെയർ ചെയ്തിട്ട് സെയിം ലൈക്ക് സ്കാർസ് തന്നെ നമ്മുടെ ഇപ്പോൾ ചിലവരുടെയൊക്കെ ഇവിടെ ഉണ്ടാവും ടാറ്റു, അതുപോലെ തന്നെ ഇവിടെ, അങ്ങനെ യൂണിഫോം കവർ ചെയ്യുന്ന ഭാഗത്താണെങ്കിൽ ഒരു കുഴപ്പമില്ല ഈ ടാറ്റു എന്ന് പറയുന്നത്. നേരെ മറിച്ച് വെൻ ഇറ്റ് കംസ് ടു ലൈക്ക് ഈ ഒരു ഏരിയ, നെക്കിലൊക്കെ ചിലവർ ടാറ്റു അടിക്കും. ടാറ്റു ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. ഇതാ ഇവിടെയൊക്കെ അടിച്ചിട്ട് ഇവിടെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ആരോ വന്നിട്ട് കയ്യിൽ റിസ്റ്റിലുണ്ട്, ഇസ് ദാറ്റ് എ പ്രോബ്ലം എന്ന് ചോദിച്ചിരുന്നു. ഇറ്റ് ഈസ് എ പ്രോബ്ലം ബിക്കോസ് ഇത് എല്ലാ ഒരു എയർലൈൻ ഇൻഡസ്ട്രിയിലും ഈ ഒരു ഏരിയ ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. സോ ഈ ഒരു ഏരിയയിലൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോബ്ലം ആക്ച്വലി. ബാക്കി കവേർഡ് ആവുന്ന സ്ഥലത്താണെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. ടാറ്റുവിൻ്റെ കേസ് വരുമ്പോൾ അത് നിങ്ങൾ ഡിക്ലെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ ഡിക്ലെയർ ചെയ്യണമെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇൻ്റർവ്യൂ റൗണ്ട് എന്ന് വരുമ്പോൾ ടാറ്റു ആയാലും ശരി, മാർക്സ് ആയാലും ശരി, ഡിക്ലെയർ ചെയ്യണമെന്ന് ഭയങ്കര ഇതാണ്.
ഐ നോ സോ മെനി ക്രൂ ഈ സ്കാർസിൻ്റെ ഒക്കെ കാര്യം വരുമ്പോൾ യൂണിഫോമിൻ്റെ ഭാഗത്ത് ഡിക്ലെയർ ചെയ്തിട്ടും പ്രശ്നമില്ലാതെ കയറിപ്പോയ ആൾക്കാരറിയാം. പക്ഷെ ഡിക്ലെയർ ചെയ്യാതെ അവരിനെ ഇത് കണ്ടുപിടിച്ചതിന് ശേഷം പുറത്താക്കിയതും അറിയാം. അത് കാരണമാണ് ഞാൻ ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സ്ട്രെസ് ചെയ്ത് പറയുന്നത്, വേറൊന്നുമല്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് പിയേഴ്സിംഗ് ആണ്. പിയേഴ്സിംഗ് കമന്റ് സെക്ഷനിൽ കൂടുതലും വരുന്നത് നോസ് പിന്നും ഈ സെക്കൻഡ് സ്റ്റഡ് തേർഡ് സ്റ്റഡ് അങ്ങനെയൊക്കെ ഉള്ളതാണ്. സെക്കൻഡ് സ്റ്റഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കും ഈ പറഞ്ഞ പോലെ സെക്കൻഡ് സ്റ്റഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഹോൾ അടഞ്ഞു. ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ അഴിച്ചു വെച്ചതാണ്. പിന്നെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂവിന് സെലക്റ്റായി, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയപ്പോൾ പിന്നെ ഞാനത് ഇട്ടില്ല. ഇടാത്തത് കാരണമാണ് ഹോൾ അടഞ്ഞത്. സോ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ സെക്കൻഡ് ആയാലും തേർഡ് ആയാലും ശരി, ഇങ്ങനെ കുറേ കമ്പൽ കുത്തുന്ന ഒരു ക്രേസ് ഉണ്ടാവുമല്ലോ. ഐ നോ ദാറ്റ്, എനിക്കത് നന്നായിട്ടറിയാം. അങ്ങനെയുള്ളതിൽ ആ കുത്തി വെച്ചതെല്ലാം ഒന്ന് അഴിച്ചു വെച്ചിട്ട് പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. വെൻ യു ഗെറ്റ് സെലക്റ്റഡ്, നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഹോൾ അടയാതെ നോക്കണത് ഇറ്റ്സ് അപ് ടു യു. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ നിങ്ങൾ ജോബിലേക്ക് സെലക്ട് ആയിക്കഴിഞ്ഞാൽ, വെൻ യു ആർ ഓൺ ഡ്യൂട്ടി, ഇതൊന്നും അലൗഡ് അല്ല. അതായത് സ്കാർസ് ആയാലും ശരി, മാർക്സ് ആയാലും ശരി, ടാറ്റോ ആയാലും ശരി, പിയേഴ്സിംഗ് ആയാലും ശരി, ഇതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ക്രൈറ്റീരിയയിൽ തന്നെ, ഇൻ്റർവ്യൂ ക്രൈറ്റീരിയയിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള സംഭവമാണ്. സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണമെന്ന് മാത്രം. ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ആയത് കാരണം ഐ നോ എങ്ങനെയാണ് ഹൗ ഇറ്റ് ഗോസ് എന്നുള്ളത്. സോ എങ്ങനെ വേണം എങ്ങനെ വേണ്ട എന്നുള്ളത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനേ പറ്റുള്ളൂ. ഇത് ഈ ഒരു പോളിസി എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെയല്ല. വെൻ വി ചൂസ് എ പ്രൊഫഷൻ അതിൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ലല്ലോ. ടാറ്റു പാടില്ല എന്ന് പറഞ്ഞാൽ ടാറ്റു പാടില്ല, അത്രയേ ഉള്ളൂ. സോ ഞാൻ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ ഐ ഹോപ്പ് ഈ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ഒരു ആൻസർ ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു ആസ്ക്, കമൻറ്റ് ബോക്സ് എൻ്റെ ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ ടാറ്റൂസ് കാർഡ്സ് അല്ല, വേറെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഏതൊരു വീഡിയോ കാണുകയാണെങ്കിലും അതിൻ്റെ താഴെ പോയി കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ അതിനൊക്കെ ഉള്ള ആൻസറായിട്ട് വരാം. ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കുമായിരിക്കും, ബട്ട് ഡോണ്ട് ഫീൽ ദാറ്റ് ഞാൻ അന്ന് കമൻറ്റ് ഇട്ടു അതിനുള്ള ആൻസർ തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. എനിക്കിത് പ്രിപ്പയർ ചെയ്യാനും പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ കുറച്ച് ടൈം വേണം. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ആൻസറായിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് വരും, അത്രയേ ഉള്ളൂ. എനിക്ക് കുറച്ച് ടൈം വേണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും ഇട്ടുകൊണ്ടേ ഇരിക്കുക. കീപ് യുനോ അപ്ഡേറ്റിംഗ് യുവർ സെൽഫ്. അത് മാത്രമല്ല, എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാനും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഏവിയേഷൻ അത്രയും അസ്പയർ ചെയ്തിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡോണ്ട് മിസ് എനി ഓഫ് ദ ഓപ്പർച്യൂണിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ എനിക്ക് പറയാനുള്ളൂ, ഒരു ഇൻ്റർവ്യൂവിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്തത് പോയി അറ്റൻഡ് ചെയ്യുക, അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഏതെങ്കിലും ഒന്നും കിട്ടാതിരിക്കില്ല. സോ ഇത്ര മാത്രം, നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.